ദൈവത്തിന് സ്തോത്രം. ഇൻ്റർമീഡിയറ്റ് ഒന്നാം ക്വാർട്ടർ 11-ാമത്തെ പാഠവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കുഞ്ഞുങ്ങളെ, നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം, യേശുക്രിസ്തുവിൻ്റെ മരണം, മരണത്തെക്കുറിച്ചുള്ള അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, പിന്നെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, ഉയർപ്പിൻ്റെ പ്രാധാന്യം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ പറ്റിയുള്ള വേദപുസ്തക തെളിവുകൾ, ദെൻ വേദപുസ്തക ഇതര തെളിവുകൾ എന്നിത്യാദി പാഠങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഈ പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ പറ്റിയാണ്. ഇതിനാധാരമായി നമുക്ക് തന്നിട്ടുള്ള വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 1:1-11, എബ്രായർ 4:14-16, 8:1-6 വാക്യങ്ങളാണ്. നിങ്ങൾ ഇത് വേദപുസ്തകം എടുത്ത് ഇത് നിങ്ങൾ ഇതിൻ്റെ റെഫറൻസ് നന്നായി വായിച്ച് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം അറിയാം യേശുക്രിസ്തു ഭൂമിയിലായിരുന്നു, എന്നിട്ട് അവൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുമായിട്ട് ഒലിവു മലയിൽ പോയി, അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പോയ കാര്യമാണ്. എന്നാൽ ഇങ്ങനെ ഒരു ആശ്ചര്യകരമായ സംഭവം നിങ്ങൾ ആരെങ്കിലും ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? മനുഷ്യരാശിയുടെ കണ്ണിനെ ഒരിക്കലും വിശ്വസിക്കുവാൻ കഴിയാത്ത തരത്തിൽ അനുവർജനീയമായ ഒരു കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം മൂലം ഉണ്ടായത്. നാം ഗ്രാവിറ്റേഷണൽ എഫക്റ്റ്, അതായത് ഗ്രാവിറ്റേഷണൽ ആയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പവർ എന്താണ് അതിനെ കാണിക്കുന്നത്? ഭൂഗുരുത്വ ആകർഷണ ബലം. ഭൂമി തന്നിലേക്ക് വസ്തുക്കളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ഐസക് ന്യൂട്ടൻ ആ വിഷയത്തെ പറ്റിയാണ് നന്നായി പഠിപ്പിച്ചത്. അതിനെപ്പറ്റി നമ്മൾ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി, അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂഗുരുത്വ ആകർഷണത്തെ അതിനെ മറികടന്നും കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിൽ നിന്ന് മേളിലോട്ട് കയറിപ്പോയ ഒരു സംഭവം, മറ്റൊരാളിനും ഒരു സൃഷ്ടിക്കും ഉണ്ടാകാത്ത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന സംഭവത്തെ പറ്റിയാണ് നമ്മളിന്ന് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്നു. തൻ്റെ ശിഷ്യന്മാരെ, മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാം അവിടെവിടായി വിവിധ സന്ദർഭങ്ങളിൽ തൻ്റെ പ്രത്യക്ഷത നൽകി എന്നുള്ളത് നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എവിടെയെല്ലാം 12 പ്രത്യക്ഷതകൾ നൽകിയതായിട്ട് നാം കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. 1-ാമതായി അവൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി, ഏറ്റവും അവസാനം പൗലൂസിന് പ്രത്യക്ഷനായി. അവിടെ അതിനുശേഷം അവൻ ശിഷ്യന്മാരുമായിട്ട് ഒലിവുമലയിൽ അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് അവർക്ക് ഒരു വലിയ നിയോഗം നൽകി. എന്താ നിയോഗം? നാം ഗ്രേറ്റ് കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നത് മത്തായി 28:18-20 വാക്യങ്ങളിൽ ആ നിയോഗത്തെ പറ്റി നമുക്ക് പഠിക്കാം. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചു കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്തു. അതുവരെയും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് അവൻ സ്വർഗാരോഹണത്തിൻ്റെ സമയമായപ്പോൾ അവരെ മലയിൽ കൊണ്ടു ചെന്ന് നിരത്തിയിട്ട് പറഞ്ഞു, ഇനി നിങ്ങളാണിത് ചെയ്യുന്നത്. അതാണ് ആ കമ്മീഷൻ, ഒരു കാര്യം ഇനി മുതൽ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പുറപ്പെടുക, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള ഒരു വലിയ നിയോഗം അവർക്ക് നൽകി. പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മധ്യ അയക്കും എന്ന് അവർക്കൊരു ഉറപ്പ് നൽകിയിട്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയത്. സ്വർഗാരോഹണത്തെക്കുറിച്ച് നമുക്ക് മത്തായി യോഹന്നാനും ഈ സുവിശേഷങ്ങളിൽ മറ്റ് വിശദീകരിച്ചൊന്നും പറയുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു അവരെ അടുക്കൽ കൊണ്ടു നിർത്തിയിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മർക്കോസ് 16:19 വാക്യത്തിൽ അപ്രകാരം മാത്രം കാണുന്നു. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിലുമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ പറ്റി കൂടുതലായി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ പക്ഷേ യേശു പറഞ്ഞ കാര്യം, മുൻകൂട്ടി പറഞ്ഞ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ. യോഹന്നാൻ 6:62. എല്ലാവരോടും ഒരുമിച്ചിരുന്നപ്പോൾ യേശു പറഞ്ഞ കാര്യം യോഹന്നാൻ അതിനെ എടുത്തൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ദൈവമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നുവെന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. 20:17. പിന്നെ കൂടാതെ 13:1, 14:26, 16:10 എന്നീ വാക്യങ്ങളിലും യേശു ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള കാര്യം യോഹന്നാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
പൗലു സ്വർഗാരോഹണത്തെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിൽ കയറിയവനുമാകുന്നു. എഫേസ്യർ 4:8-10 അങ്ങനെ വായിക്കുവാൻ കഴിയും. ഇനി പത്രോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. 1 Petrus 3:22 എബ്രായ ലേഖനകാരനും പറയുന്നത് അവൻ ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നാണ്. ആകാശത്തിൽ കൂടി കടന്നുപോയെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠ മകൻ. അതാരാ? എബ്രായ ലേഖനകാരൻ പൗലോസ് തന്നെയാണ് ആ കാര്യം വീണ്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി വചനം നമുക്ക് ഇപ്രകാരം എല്ലാം തെളിവ് തന്നിട്ടുണ്ട്. തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആ പവർ എന്തൊക്കെയാണ്. യേശു സ്വർഗാരോഹണം ചെയ്തത് കൊണ്ട്, യേശു ക്രിസ്തുവിൽ സ്വർഗത്തിലേക്ക് പോയത് കൊണ്ട് സാധ്യമായത് എന്തൊക്കെ കാര്യങ്ങളാണ്. യേശു ക്രിസ്തു അവൻ്റെ അധികാരവും കാണിക്കുന്നു, പിന്നെ എന്ത് കാണിക്കുന്നു? അവനുള്ള ആ ഒരു എല്ലാത്തിൻ്റെ മേലുള്ള അവൻ്റെ അപ്പോസിഷൻ സ്ഥാനത്തെയും നമുക്ക് കാണാനായിട്ട് കഴിയും യേശുവിൻ്റെ സ്വർഗാരോഹണ നിമിത്തം. വചനം പറയുന്നു അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ിരിക്കുന്നു എന്നാണ്. അത് പ്രത്യേകിച്ച് അവൻ്റെ ഒരു സ്ഥാനം, നമുക്ക് ഒരു VIP വന്നാൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം നമ്മൾ ഇവിടെ അലങ്കരിക്കാനായിട്ട് കൊടുക്കും അവർക്കിരിക്കാനായിട്ട്. അതുപോലെ യേശു ക്രിസ്തു ദൈവപുത്രനാണ്, അവൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്താണ്. സ്വർഗാരോഹണത്തിന് ശേഷം അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. പിന്നെ അവന് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് അവൻ്റെ പവർ, അവൻ്റെ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിന്മേലും അവന് അധികാരം പ്രാപിച്ചവനാണ്. ആ ഒരു ശക്തി, അവൻ്റെ ആ അധികാരം, അത് സ്വർഗാരോഹണത്തിന് ശേഷം അവൻ പ്രാപിച്ചു. അത് നമ്മെയും അവൻ അത് ഏൽപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് യേശുവിന് സ്വർഗാരോഹണം അനിവാര്യമായി തീർന്നത്? എന്തിനാണ് അത്രയും സ്വർഗാരോഹണം അനിവാര്യം അല്ലാതെ കഴിയാമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് സ്വർഗാരോഹണം അനിവാര്യമായി തീർന്നതെന്ന് കൂടെ നോക്കാം. 1 ഉയർപ്പിന് ശേഷം ഇവിടെ പാർക്കാൻ തക്കവണ്ണമുള്ള ഒരു ശരീരമായിരുന്നില്ല അവനുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പേടിച്ച് അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിരുന്നപ്പോൾ അതിനകത്ത് ആ മുറിക്കകത്ത് യേശു കയറി വന്നു. വാതിലടച്ചിരിക്കെ അവിടെ വന്നു. ആദ്യം തോമസ് ഇല്ലാതിരുന്നു. പിന്നെയും തോമസിനോട് അവർ പറഞ്ഞു, യേശുവിൻ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചില്ല. മറ്റൊരു യേശു തോമസും കൂടെ ഉണ്ടായിരുന്നു. പ്പോഴും യേശു അതുപോലെ അവിടെ പ്രത്യക്ഷനായി. അപ്പോൾ ആ യേശുവിനെ വാതിൽ തുറന്നല്ല, അതല്ലാതെ തന്നെ കയറി വരുവാൻ പറ്റുന്ന ഒരു ശരീരത്തോടെയാണ് അവന് ഈ ഭൂമിയിൽ അവന് ഉയർത്തെഴുന്നേറ്റായിരുന്നത്. അപ്പോൾ എന്നും എന്നും യേശുവിന് ഈ ഭൂമിയിൽ തന്നെ പാർക്കേണ്ട കാര്യമില്ല. യേശുവിന് പോകാൻ പറ്റും, എവിടെ വേണോ പോകാം, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. അത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരു അനിവാര്യമായ ഘടകമായിരുന്നു. ദെൻ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന് കർത്താവിൻ്റെ അടുക്കൽ യേശുക്രിസ്തു പോകണമായിരുന്നു. യോഹന്നാൻ 16:7 നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരികയില്ല. അപ്പം ഞാൻ പോയാലേ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, അവൻ വന്ന് നിങ്ങളെ സകല നീതി ന്യായവും നിങ്ങളെ സത്യത്തിൽ വഴി നടത്തണമെങ്കിൽ നമ്മെ പരിശുദ്ധാത്മാവ് വരണമായിരുന്നു. അപ്പം കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് കൊണ്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്നു. അതൊരു അനിവാര്യമായ ഘടകം. 3 സകല ആരാധനയ്ക്ക് യോഗ്യനായവൻ കർത്താവാകയാൽ സ്വർഗാരോഹണം ആവശ്യമായിരുന്നു. നമുക്കറിയാലോ, നമ്മൾ ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യൻ, ആരാധന പാത്രം സ്വർഗത്തിലെ ദൂതന്മാർ, മൂപ്പന്മാർ, സകല ജീവികളും കർത്താവിനെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് രാപ്പകലിനെ അവർ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ സ്വർഗത്തിലേക്ക് അവൻ പോകേണ്ടത് അതുകൊണ്ട് അനിവാര്യമായ ഘടകങ്ങളായിരുന്നു. ഈ 3 കാര്യങ്ങൾ യേശുവിൻ്റെ ഈ സ്വർഗാരോഹണത്തിൻ്റെ അനിവാര്യതയെപ്പറ്റി നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ആരോഹണത്തിൻ്റെ സ്വഭാവം, ഈ ടെക്സ്റ്റിലെ ആരോഹണത്തിൻ്റെ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. 1 യേശുവിൻ്റെ സ്വർഗാരോഹണം ഒരു ശാരീരിക ആരോഹണമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:9 യേശു ശിഷ്യന്മാരുമായിട്ട് അപ്രത്യക്ഷമായി അവരോട് അജ്ഞാതമായിട്ട് ഇങ്ങനെ മാറി നടന്ന് ഒരു എന്തോ പോലെ വന്ന് നിന്നിട്ട് ഒരു ജസ്റ്റ് ഒരു ആത്മാവ് മാത്രം കയറിപ്പോയതല്ലോ അവർ കണ്ടത്. കർത്താവ് അവരെ കൂട്ടിക്കൊണ്ട് വന്നു, അവരെ അനുഗ്രഹിച്ചു, വലിയ നിയോഗം കൊടുത്തിട്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. ആ
ശാരീരിക ആരോഹണമായിരുന്നു. രണ്ട്, അതൊരു അപൂർവ സംഭവമായിരുന്നു. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഞാൻ പറഞ്ഞു തന്നു, ഒരിക്കലും ഒരു വസ്തുവും ഇവിടെ നിന്ന്, ഒരു മനുഷ്യനോ ഒരു വസ്തുവോ ഭൂമിയിൽ നിന്ന് മേളിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് മേളിലോട്ട് സ്വർഗത്തിലേക്കാണ് കരേറിപ്പോയത്. അത് അപൂർവമായ സംഭവമായിരുന്നു. മൂന്നാമതായി, അത് ദൃശ്യമായിരുന്നു. അത് ശിഷ്യന്മാർക്ക് കാണാൻ കഴിഞ്ഞു. അവരുടെ കണ്ണിനെ അത് കാണാൻ പറ്റി എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 1:9 തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി, സ്വർഗങ്ങളെ കടന്നാണ് അവൻ ആരോഹണം ചെയ്തത്. എബ്രായർ 4:14, ആകാശത്തിൽ കൂടി കടന്നു പോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പല സ്വർഗത്തിൻ്റെ തന്നെ പല മണ്ഡലങ്ങളുണ്ട്, നക്ഷത്ര മണ്ഡലങ്ങളുണ്ട്, ആകാശമണ്ഡലങ്ങൾ, ഇതെല്ലാം കടന്നിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് കരേറി പോയത്. അഞ്ചാമതായി, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് അവൻ്റെ സ്ഥാനത്ത് അവൻ ചേർക്കപ്പെട്ടു. ഇത് ആരോഹണത്തിൻ്റെ സ്വഭാവമാണ്. തൻ്റെ സ്ഥാനം അവിടെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത് അവൻ ഇവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്ത് കരേറിപ്പോയി അവിടെ നികത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർഗാരോഹണത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വർഗാരോഹണത്തിൻ്റെ ഫലങ്ങൾ ഇത്രയും കൊണ്ട് മാത്രമായിരുന്നോ? അല്ലല്ലോ. സ്വർഗത്തിൽ, ഒന്നാമതായി, സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു എങ്കിലും ആത്മീയമായവൻ എല്ലായിടത്തുമുണ്ട്. മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ടെന്നാണ് ദൈവം വാഗ്ദത്തം ചെയ്തത്. അപ്പം സ്വർഗത്തിലാണ് കർത്താവ് ഇരിക്കുന്നു. നമുക്ക് അവിടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിക്കുന്നു. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ശരിയാണ്. എങ്കിലും നമ്മൾ എവിടെ കൂടിയാലും, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്നോടുകൂടിയും, നിങ്ങൾ ഭവനങ്ങളിലിരുന്ന് വചനം കേൾക്കുമ്പോഴും, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അവൻ ആത്മീയമായി എല്ലായിടത്തും ഉണ്ട്. ഇത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ഫലമാണ്. രണ്ടാമതായി, സ്വർഗത്തിലിരുന്ന് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. മഹാപുരോഹിതന്മാർ പഴയ നിയമകാലത്തിൽ ആണ്ടിലൊരിക്കലാണ് അവർക്ക് വിശുദ്ധ സ്ഥലത്ത് കയറിപ്പോകാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് ദിവസേന നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തിക്കൊണ്ട് അവൻ നമ്മുടെ മകനെ, മകളെ, ഇതിൽ നിന്ന് നീ മടങ്ങി വരണം, രക്ഷേ, നീ യേശുവിനെ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക എന്നുള്ള ആ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ കൊണ്ട് സ്വർഗത്തിലായിരിക്കുന്നു. എബ്രായർ 4:14. പിന്നെ മൂന്നാമതായി, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ സദാ ജീവിക്കുന്നു. അവൻ മരിച്ച് മൺമറഞ്ഞ് പോയ ഒരു കർത്താവിനെ അല്ല നാം ആരാധിക്കുന്നത്. അവൻ സദാ നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ജീവിക്കുന്ന ഒരു ദൈവമായിട്ട് ഇന്നും ഉണ്ട്. എബ്രായർ 7:25. നാലാമതായി, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു. എന്താണ്? അവൻ ആ സ്ഥലത്തിരുന്നു കൊണ്ട് അവൻ പക്ഷവാദം കഴിക്കുന്നു. നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ, അപ്പം അവളോട്, മകനോട്, എൻ്റെ മൈതലിനോട് ക്ഷമിക്കണമേ, ഒരവസരം കൂടെ കൊടുക്കണമേ, ചില നാളുകളിലൂടെ കൊടുക്കണമേ, ഒന്നും കൂടെ എന്നുള്ള ആ മധ്യസ്ഥ വഹിച്ചുകൊണ്ട് നമുക്ക് പക്ഷവാദം ചെയ്തുകൊണ്ട് അവിടെ ആയിരിക്കുന്നു. റോമർ 8:34 നമുക്ക് അപ്രകാരം വായിക്കാൻ കഴിയും. അഞ്ചാമതായി, തൻ്റെ വിശുദ്ധന്മാർക്ക് ആത്മീയ ദാനങ്ങളെ കൊടുക്കുന്നു. എഫേസ്യർ 4:8-11. ആറാമതായി, സഭയായും വ്യക്തിപരമായും ദാനങ്ങൾ നൽകുന്നു. 1 കൊരിന്ത്യർ 12:4-11 നമുക്ക് ലഭിക്കുന്ന ദാനങ്ങളെ പറ്റി 1 കൊരിന്ത്യർ 12 സവിസ്തരം എഴുതിയിട്ടുണ്ട്. ആ ദാനങ്ങളെല്ലാം, എന്തെല്ലാം ദാനങ്ങൾ? നമുക്ക് പ്രവചനവരം, നമുക്ക് സ്നേഹിക്കുവാനുള്ള വരം, നമുക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള വരം, കരുണ ചെയ്യുവാൻ, ഇതെല്ലാം ദൈവം തരുന്ന ദാനങ്ങളാണ്. പിന്നെ തൻ്റെ ജനത്തിന് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. നേരത്തെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചല്ലോ, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോയത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വന്നത്. ഇന്ന് നമ്മളെ ഈ സത്യത്തിൽ നടത്തുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. യോഹന്നാൻ 16:7. അവസാനമായി, മാനസാന്തരവും വിശ്വാസവും മനുഷ്യർക്ക് നൽകുന്നു. ഇന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഇനിമേലാൽ കർത്താവിൻ്റെ വരവ് വരെയും ആ തൻ്റെ ജനത്തെ ചേർക്കുവാനായിട്ട് അവൻ വരുന്നത് വരെയും മാനസാന്തരവും രക്ഷയും തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. പ്രവൃത്തി 5:31 ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയും. പ്രിയ കുഞ്ഞുങ്ങളെ, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് നിമിത്തം നമുക്ക് ഈ വക ഘടകങ്ങളെല്ലാം ലഭ്യമാകുവാനിടയായി. നിങ്ങളുടെ ജീവിതത്തിലെ ആ യേശുവിൻ്റെ സാന്നിധ്യം, ആ രക്ഷ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് അനുഭവിക്കുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിക്കുവാനുമായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഈ പാഠത്തിൽ നമുക്ക് തന്നിരിക്കുന്ന മനഃപാഠവാക്യം അപ്പോസ്തല പ്രവൃത്തി 1:9 ഞാൻ വായിച്ച് കേൾപ്പിക്കാം.
ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഞാൻ നേരത്തെ പഠിച്ച പോയിന്റുകളിലെല്ലാം ഈ വാക്യത്തിൻ്റെ പല പല ഘടകങ്ങളുണ്ട്. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. അവരെ കാണിച്ചുകൊണ്ടാണ്, കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ആരോഹണം ചെയ്തത്. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു, അങ്ങ് പോയി. ആകാശമേഘങ്ങളിലേക്ക് അവൻ മാറി പോയി. പ്രിയ കുഞ്ഞുങ്ങളെ, മുകളിലോട്ട് ഒരു വസ്തു പോയാൽ അത് തീർച്ചയായിട്ടും താഴോട്ട് നിവദിക്കണ്ടേ? വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്, സ്ഥലം ഒരുക്കുവാനായിട്ടാണ് പോയത്. തന്നിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് തൻ്റെ മക്കളായി ജീവിക്കുന്നവരെ ചേർക്കുവാനായിട്ട് അവൻ പോയതുപോലെ അവൻ രണ്ടാമത് വീണ്ടും വരും. നമ്മളെ ചേർക്കുവാനായിട്ടാണ് ഇനി വരുന്നത്. അപ്പോൾ അവൻ ആ വാഗ്ദത്തം അവർക്ക് കൊടുത്തിട്ടാണ് അവൻ പോയത്. ആ വാഗ്ദത്തത്തിനായി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതിനായി നിങ്ങൾ ഒരുങ്ങണം. അടുത്ത പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ മടങ്ങിവരവിനെ പറ്റിയാണ്. ഈ പ്രത്യാശ ആ എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ടാകണം. വളരെ സന്തോഷത്തോടെ നമ്മൾ അടുത്ത പാഠത്തിൽ കാണുന്നവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ പാഠത്തിൽ തന്നിരിക്കുന്ന മറ്റ് ചോദ്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് പഠിക്കണം. കഴിയുമെങ്കിൽ ഒരു വർക്ക് എക്സ്പീരിയൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് പറയുവാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് മുതൽ സ്വർഗാരോഹണം വരെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് എഴുതി പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ ടെക്സ്റ്റുകളിലൊക്കെ എഴുതി സൂക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നന്നായി ഈ ലോക്ക്ഡൗൺ കാലത്തിൽ മറ്റ് മറ്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ദൈവവചനം നന്നായി പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ കണ്ടുവെട്ടും വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.